പ്രതിച്ഛായ തകർന്നടിഞ്ഞ പിണറായി വിജയന് പകരക്കാര് ആര്? ആ മുഖ്യമന്ത്രി കസേരയിലേക്ക്. രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകളെ നേരിടാനൊരുങ്ങുകയാണ് കേരളം. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം. പിണറായി വിജയനെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ സി പി എം പച്ചപിടിക്കില്ല എന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് സി പി എമ്മും ഇടതുമുന്നണിയും പോകും എന്നുമുള്ള വിലയിരുത്തൽ ദേശീയ നേതൃത്വം, സി പി എം ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിന് സമാനമായ നിലപാട് തന്നെയാണ് എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കളും പങ്കുവയ്ക്കുന്നത്, പ്രത്യേകിച്ചും സി പി ഐയുടെ മന്ത്രിമാരും സി പി ഐ നേതാക്കളും. അപ്പോൾ പിണറായി വിജയനെ മാറ്റിക്കൊണ്ട് പിണറായി വിജയന് പകരമായി ഒരാളെ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അത് പിണറായി വിജയൻ രാജിവെച്ച് പോവുക എന്നുള്ളത് ഒരു ഏറ്റവും തീവ്രമായ ഒരു ഘട്ടത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ പിണറായി വിജയൻ രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയനെ മുൻനിർത്തി നേരിടാൻ സാധ്യമല്ല എന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ബംഗാൾ ഘടകവും അതിനെ പിന്തുണച്ചുകൊണ്ട് സി പി എമ്മിലെ വലിയൊരു വിഭാഗവും ഇടതുമുന്നണിയും നിലപാട് വ്യക്തമാക്കുമ്പോൾ പിണറായി വിജയന് പകരമാര്? ആ പിണറായി വിജയന് പകരമായി ഇ പി ജയരാജൻ്റെ പേര് ഉയർത്തി വയ്ക്കുന്നുണ്ട് പിണറായി വിജയൻ ടീം. അതേസമയം ദേശീയ തലത്തിൽ വൃന്ദ കരാട്ടിനെയും എസ് രാമചന്ദ്രൻ പിള്ളയുടെയും പേരുകളും കൂടി ഒരു ആ പിണറായിയുടെ അതേ വിഭാഗം തന്നെ ഉയർത്തി വയ്ക്കുന്നുണ്ട്. കാരണം പിണറായി ലോയലിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഇ പി ജയരാജൻ്റെ പേര്, അതോടൊപ്പം എസ് രാമചന്ദ്രൻ പിള്ളയുടെ പേര്, വൃന്ദ കരാട്ടിൻ്റെ പേര്, ഇത് ഉയർത്തി വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ടീം മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്തു വന്നാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുൻനിർത്തി മത്സരിച്ചാൽ ഗതി തൊടില്ല, കച്ചി തൊടില്ല. അത്രമാത്രം ദയനീയ അവസ്ഥയിലേക്ക് പിണറായി വിജയൻ തകർന്നടിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ്റെ പ്രതിച്ഛായ തകർന്നടിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് പണമെത്തിക്കാൻ വേണ്ടി കമ്മീഷൻ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്, ആയുധക്കള്ളക്കടത്ത് സംഘത്തിന്, ലഹരി കള്ളക്കടത്ത് സംഘത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസും വകുപ്പുകളും ഇടത്താവളമാക്കിയതുവഴി ചരിത്രത്തിലില്ലാത്ത വിധം സമാനതകളില്ലാത്ത പ്രതിച്ഛായ തകർന്നടിയൽ, നികൃഷ്ടത, ആ ജനമനസ്സിൽ നിന്ന് വെറുക്കപ്പെട്ടവനായി പിണറായി വിജയൻ മാറിയിരിക്കുമ്പോൾ അവിടെ പകരം വരുന്ന പേര് സീതാറാം യെച്ചൂരി പക്ഷം ബംഗാൾ ഘടകം മുന്നോട്ട് വയ്ക്കുന്നത്, പിണറായി മുന്നോട്ട് വെച്ച ഇ പി ജയരാജൻ്റെ പേരും വൃന്ദ കാരാട്ടിൻ്റെ പേരും എസ് രാമചന്ദ്രൻ പിള്ളയുടെ പേരുമൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കെ കെ ശൈലജയുടെ പേര് മുന്നോട്ട് വയ്ക്കുകയാണ്. അതനുസരിച്ച് കെ കെ ശൈലജ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ സജീവമായി കെ കെ ശൈലജയോട് പൊതുരംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത്, അതൊരു മന്ത്രി എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് സംഘടനാ തലത്തിലും സാമൂഹിക തലത്തിലും സാംസ്കാരിക തലത്തിലും ആർജവത്തോടെ ഇടപെടാനുള്ള അനൌദ്യോഗിക നിർദ്ദേശം സി പി എം ദേശീയ നേതൃത്വം കെ കെ ശൈലജയ്ക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഇടപെടലുകളുമായി കെ കെ ശൈലജ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഏറ്റവും പുതുതായി വെഞ്ഞാറമൂട്ടിൽ വെട്ടിക്കൊല ചെയ്യപ്പെട്ട DYFI പ്രവർത്തകരുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നു കെ കെ ശൈലജ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പിണറായി വിജയന് പകരമായി കെ കെ ശൈലജയെ മുൻനിർത്തിയായിരിക്കും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നോട്ട് പോവുക, ഇടതുമുന്നണി മുന്നോട്ട് പോവുക എന്നുള്ള വ്യക്തമായ രാഷ്ട്രീയ സൂചന സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിയും ബംഗാൾ ഘടകമോ അടങ്ങുന്ന ദേശീയ നേതൃത്വവും മുന്നോട്ട് വയ്ക്കുമ്പോൾ പിണറായി വിജയനെ വെട്ടിമലർത്തി പിണറായി വിജയനെ മൂലയ്ക്കൊതുക്കുന്ന ഏറ്റവും ആക്റ്റ് കാൻഡിഡേറ്റായി കെ കെ ശൈലജ വരുന്നു. കെ കെ ശൈലജയോട് രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും അർത്ഥവത്തായ ഇടപെടലുകൾ പൂർവാധികം ശക്തിയായി നടത്താനുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നൽകുകയും ചെയ്യുമ്പോഴാണ് വെഞ്ഞാറമൂട്ടിലെ DYFI സഖാക്കൾ വെട്ടിക്കൊല ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളെ വരെ സന്ദർശിച്ചുകൊണ്ട് സംഘടനാ ഇടങ്ങളിൽ ആക്റ്റീവ് ആകാനുള്ള കെ കെ ശൈലജയുടെ തീരുമാനം വരുന്നത്. അതോടൊപ്പം തന്നെ കെ കെ ശൈലജയുടെ പ്ലസ് പോയിന്റ്സ് ആ അത്രമാത്രം ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂർ ലോബി, സി പി എമ്മിലെ കണ്ണൂർ ലോബിയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കെ കെ ശൈലജയുടെ പേരവിടെ ചേർത്ത് വയ്ക്കുന്നത്, പകരം വയ്ക്കാനില്ലാത്ത പേരായി. കാരണം കെ കെ ശൈലജ കണ്ണൂർ രാഷ്ട്രീയത്തിലാണ് കെ കെ ശൈലജയും കളരി പഠിച്ചത്. രാഷ്ട്രീയ കളരി കെ കെ ശൈലജയുടേത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നാണ്, കണ്ണൂരിൽ നിന്നാണ് അവർ വരുന്നത്. ഇപ്പോൾ അവർ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. രണ്ടു തവണ നിയമസഭാംഗമായി കൂത്തുപറമ്പും പേരാവൂരിലും നിന്ന് ഇപ്പോൾ അവർ കൂത്തുപറമ്പിനെ പ്രതിനിധീകരിക്കുന്നു. 2006 മുതൽ 2011 വരെ അവർ പേരാവൂരിനെ പ്രതിനിധീകരിച്ചിരുന്നു. 2016 അവർ കൂത്തുപറമ്പിനെ പ്രതിനിധീകരിക്കുന്നു. 96 2001 അവർ കൂത്തുപറമ്പിനെ പ്രതിനിധീകരിച്ചിരുന്നു. 64 വയസ്സുകാരിയാണ് കെ കെ ശൈലജ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു വയ്ക്കേണ്ടതാണ്. മാത്രവുമല്ല അവർ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ അവർ വളരെ താഴെത്തട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തന ഇടത്തിലേക്ക് അവർ കടന്നു വന്നത്. അവരുടെ വിദ്യാഭ്യാസം, ഏറ്റവും മികവാർന്ന
വിദ്യാഭ്യാസ രീതി. അപ്പോൾ മറ്റ് സി പി എം നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് പിണറായി വിജയനെ ബദൽ ചെയ്യാൻ, പിണറായി വിജയനെ വെട്ടിയൊതുക്കാൻ, പിണറായി വിജയനെ മൂലക്കിരുത്തിക്കൊണ്ട് അവതരിപ്പിക്കാനുള്ളൊരു ബദൽ ശക്തി എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ രംഗം എടുത്തു കഴിഞ്ഞാലും അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാലും കെ കെ ശൈലജ വളരെ മികവാർന്നു. കെ ആർ ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലനും സാധിക്കാത്ത ചരിത്രം കെ കെ ശൈലജ എഴുതി ചേർക്കുമെന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം കണക്കാക്കുന്നതും. അവർ മട്ടന്നൂർ കോളേജിൽ, കണ്ണൂരിലാണ് അവർ ജനിച്ചു വീണതും പ്രവർത്തന ഇടവും. ഇരട്ടിക്കടുത്ത് ഇരിട്ടി, കണ്ണൂരിലെ ഇരിട്ടിക്കടുത്ത് മാടത്തി സ്വദേശി 1956 നവംബർ 20 പിറന്നു വീഴുന്നു കെ കെ ശൈലജ. ഇപ്പോൾ അവർക്ക് 64 വയസ്സാണ്. മട്ടന്നൂർ കോളേജിൽ നിന്നാണ് അവർ ബിരുദം നേടുന്നത്. മട്ടന്നൂർ കോളേജിൽ നിന്ന് അവർ ബിരുദം നേടുമ്പോൾ അവർ വിശ്വേശ്വരയ്യ കോളേജിൽ നിന്ന് 1980 അവർ BEd സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ശിവപുരം ഹൈസ്കൂളിൽ അധ്യാപികയായി അവർ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവർ മുഴുവൻ സമയ രാഷ്ട്രീയ രംഗത്തേക്ക് അവർ കടന്നു വരികയും ചെയ്യുകയാണ്. മഹിളാ അസോസിയേഷൻ്റെ സ്ത്രീ ശബ്ദ മാസികയുടെ പത്രാധിപരായിരുന്നു കെ കെ ശൈലജ എന്നുള്ളത് എടുത്തു വെക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ SFIയിലൂടെ കടന്നു വരുന്ന അവർ DYFIയിലൂടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷനിലും നിർണായകമായ സ്വാധീന ശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും DYFI സംസ്ഥാന കമ്മിറ്റി അംഗവും ആയി അവർ പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം അവർ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്നുള്ളത് കൂടി എടുക്കുക. അപ്പോൾ 7 വർഷത്തെ സർവീസ് ബാക്കി നിൽക്കെ, അധ്യാപികയായുള്ള സർവീസ് ബാക്കി നിൽക്കെ, 2004 മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി അവർ ജോലി രാജിവെക്കുകയും ചെയ്തു. എന്തായാലും മട്ടന്നൂർ പഴശ്ശിരാജ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ SFIയിലൂടെ സജീവ രാഷ്ട്രീയം തുടങ്ങുന്നു. പിന്നീട് DYFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി തലം വരെ വരുമ്പോഴാണ് പേരാവൂരിൽ നിന്ന് അവർ 1996 പഴയ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും അവർ തെരഞ്ഞെടുക്കപ്പെടുന്നു. 2006 പേരാവൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു. 2011 അവർ പേരാവൂരിൽ പരാജയപ്പെടുന്നു. പക്ഷേ 2016 അവർ കൂത്തുപറമ്പിൽ നിന്ന് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. കൊറോണ വൈറസിനെ നേരിടുന്ന രീതിയിൽ അവർ വളരെയേറെ ശ്ലാഘിച്ച പ്രവർത്തനങ്ങൾ അവർ കൈവരിക്കുകയും ദേശീയ തലത്തിൽ എന്നുള്ളതല്ല, അന്തർദേശീയ തലത്തിൽ തന്നെ അവർ ഏറ്റവും ശ്രദ്ധേയമായൊരു മന്ത്രിയായി മാറുകയും ചെയ്തു. കൊറോണ വൈറസിനെ പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായി ആ കൊറോണയുടെ പോരാട്ടത്തിൽ UN പൊതുസേവന ദിനത്തിൽ സ്പീക്കറായി കെ കെ ശൈലജയെ ക്ഷണിച്ചു. അവിടെ ഉയർന്ന രീതി, കൊറോണ വൈറസ് കൊലയാളി, റോക്ക് സ്റ്റാർ ആരോഗ്യമന്ത്രി എന്നാണ് ഗാർഡിയൻ കെ കെ ശൈലജയെ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം ഏഷ്യൻ വനിതാ കൊറോണ പോരാളികൾ, അത്തരത്തിലുള്ള നിരവധി രാജ്യങ്ങൾ പ്രതിനിധികൾക്കൊപ്പം തന്നെ BBC ന്യൂസിൽ കെ കെ ശൈലജ സ്ഥാനം പിടിച്ചിരുന്നു. കൊറോണ വാരിയർഷിപ്പിനായി ഓപ് മാസികയും കെ കെ ശൈലജയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രീതി കെ കെ ശൈലജ വരുമ്പോൾ അവരുടെ കുട്ടിനാൾ മുതലേ ഉള്ള അവരുടെ പ്രവർത്തന ഇടം കണ്ണൂരിൻ്റെ പെൺപുലിയാണ് കെ കെ ശൈലജ. അപ്പോൾ CPMലെ കണ്ണൂർ ലോബിയെ പൂർണ്ണമായും സംതൃപ്തപ്പെടുത്തുന്ന തരത്തിലേക്ക് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു ജനപ്രതിനിധി, അതോടൊപ്പം അവരുടെ ട്രാക്ക് റെക്കോർഡ്സ്, മന്ത്രി എന്നുള്ള രീതിയിൽ SFI കാലം മുതൽ, DYFI കാലം മുതൽ, മഹിളാ അസോസിയേഷനിലെ പ്രവർത്തനം ഒക്കെ കൊണ്ടും പിണറായി വിജയന് പകരം നിൽക്കാൻ, പിണറായി വിജയനെ വെട്ടിമാറ്റിയാൽ ആ പിണറായി വിജയൻ്റെ കസേരയിലേക്ക് പിണറായി വിജയനേക്കാൾ ആർജവശേഷിയുള്ളൊരു വനിത, അങ്ങനെ CPM KR ഗൗരിയമ്മയിൽ പരീക്ഷിക്കാനിരുന്നത്, സുശീല ഗോപാലനിൽ പരീക്ഷിക്കാനിരുന്നത് പരാജയപ്പെട്ടെങ്കിൽ KK ശൈലജയിലൂടെ സീതാറാം യെച്ചൂരിയും ബംഗാൾ ഘടകവും ദേശീയ നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്നു. പിണറായി വിജയൻ്റെ EP ജയരാജൻ എന്നുള്ള ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് കുതന്ത്രം പൊളിച്ചടുങ്ങുന്നു. SRP എസ് രാമചന്ദ്രൻ പിള്ള, വൃന്ദാകാരാട്ട് എന്ന ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് കുതന്ത്രം പൊളിഞ്ഞടുങ്ങുന്നു. സീതാറാം യെച്ചൂരിയുടെയും ബംഗാൾ ഘടകത്തിൻ്റെയും ദേശീയ ഘടകത്തിൻ്റെയും പൂർണ്ണ പിന്തുണയിൽ KK ശൈലജ പിണറായിക്ക് ബദലായി അവതരിപ്പിക്കപ്പെടും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയെ മുൻനിർത്തി മാത്രം മത്സരിച്ചാൽ മതിയെന്ന് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമ്പോൾ പ്രതിച്ഛായ നഷ്ടത്തിൽ ഉഴറുന്ന CPMന് പുതിയ ഊർജം നൽകാൻ, പുതിയ ജീവൻ നൽകാൻ KK ശൈലജയ്ക്ക് സാധിക്കുമോ എന്ന ചർച്ച സജീവമാകുന്നു.